ഞാനൊരു ഷർട്ട് ഇട്ടു, നീല ഷർട്ട്, ഇപ്പോൾ നീല കുർത്തയാണ്, നീല കുർത്തട്ട്. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കി, കൊള്ളാമല്ലേ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അത്ര പോരാ, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആൾ അത്ര രസമില്ലേ, മാറ്റിക്കോ, വേറൊരു ഡ്രസ്സ് ഇട്ടോ. അപ്പം ഞാൻ അയാളെ മാറ്റി വെച്ചിട്ട് കൊള്ളാമല്ലേ എന്ന് പറഞ്ഞ ആളുടെ തീരുമാനത്തെയാണല്ലോ എടുത്തത്, അതിനോടാണല്ലോ ഞാനത് എടുത്ത് ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർക്ക് ഇത് രണ്ടും പ്രബലമായിരിക്കും, ഒരേ പുറത്ത് പുറത്ത് കാണില്ല, ഒരേ കൂട്ടി നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ കുടുങ്ങിപ്പോകും. പിന്നെ ഒരാളെയും കൂടി ഹെൽപ്പ് അവർക്ക് ആവശ്യമുണ്ട്. കാമദേവൻ ഹെൽപ്പ് ചെയ്ത പോലെ ഈ ഷർട്ട് എടുത്തത് നല്ലതാണ്, അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ ആ എടുക്കും. ഇല്ലെങ്കിൽ അവർ നിന്നിട്ട് എല്ലാ തുണി ഇങ്ങനെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ ഉള്ളിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്, ഇത് വേണമെന്നും വേണ്ടെന്നും പറയുന്നത്. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന വ്യക്തിത്വം, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകുന്ന വ്യക്തിത്വം, എൻ്റെ ഉള്ളിലുണ്ടാകുന്ന വ്യക്തിത്വം, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വ്യക്തിത്വം. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഉള്ളിൽ ആദ്യത്തെ വ്യക്തിത്വം പറഞ്ഞ സാധനത്തെ ധരിച്ചു, എന്താണ് നീല കുപ്പായമിട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ മറ്റേ ആളുണ്ട്, ആര്, നീല കുപ്പായം ഇടണ്ടെന്ന് പറഞ്ഞ ആൾ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ റോട്ടിൽ കൂടെ പോകുന്ന നോക്കി ഒരാളെ കണ്ട്, അയാൾ പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കേട്ടോ നീല കുപ്പായം. അപ്പം എൻ്റെ എന്നോട് നീല കുപ്പായം ഇട്ടോ എന്ന് പറഞ്ഞ ആൾ എന്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നല്ലായിരിക്കുന്നു. എന്നിട്ട് മറ്റേ ആളോട് പറയും, ഇവനല്ലേ പറഞ്ഞ് എടുക്കണ്ടെന്ന്, ഇപ്പം എങ്ങനെയുണ്ട് നല്ലതല്ലേ. അപ്പം എനിക്ക് സന്തോഷമായി, ഞാൻ നടക്കുക. നടന്ന് 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 പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ആ അയ്യേ നീല കുപ്പായം, അത് എന്താണിത്, വൃത്തിയട്ട കുപ്പായം തന്നെ. അങ്ങനെ പറയുമ്പം ഒരാൾക്ക് ശക്തി കൂടും, അതാർക്കറിയോ, എടുക്കണ്ടെന്ന് പറഞ്ഞ ഉള്ളിലുള്ള ആൾക്ക്. ഈ പറഞ്ഞ ആളത് കഴിഞ്ഞ് പോയി, പക്ഷേ ആ പറഞ്ഞ ആൾ പറഞ്ഞ ഉത്തരത്തെ, അല്ലെങ്കിൽ ആ പറഞ്ഞ ആൾ പറഞ്ഞ കാര്യത്തെ ഏറ്റുപിടിച്ചിട്ട് ഒരാൾ നമ്മളുള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തും, ഞാൻ പറഞ്ഞാൽ ഇടണ്ടെന്ന്, ഞാൻ പറഞ്ഞാൽ ഇടണ്ടെന്ന്. ഇതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം. നമ്മുടെ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം പുറത്തുള്ളൊരു വ്യക്തിയല്ല, അകത്തുള്ള ഈ രണ്ട് വ്യക്തിത്വങ്ങളാണ്. തെറ്റ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ കൂടെ ആൾ കൂടിയാൽ നമുക്ക് ദുഃഖമായി, ശരി എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ കൂടെ ആൾ കൂടിയാൽ നമുക്ക് സന്തോഷമായി. ഇത് രാഗമാണ്, ഇത് രാഗമാണ്. ഇച്ഛയാണ് എങ്കിൽ ഒരാൾ പറഞ്ഞാൽ എനിക്കൊരു ഒന്നുമില്ല, അതന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ല. അയാൾ പറഞ്ഞു നല്ലതല്ല, ആയിക്കോട്ടെ, ചീത്ത ആണ്, ആയിക്കോട്ടെ, നല്ല ഭംഗിയുണ്ട്, ആയിക്കോട്ടെ, ഒന്നും എനിക്ക് സ്ഥിതപ്രജ്ഞ, സ്ഥിതപ്രജ്ഞ ഉണ്ടാവും. ഇച്ഛ ഉള്ളവൻ അങ്ങനെയാണ്, അവൻ എടുക്കുന്ന തീരുമാനത്തിൽ ആരുടെയും ഉത്തരങ്ങൾ അവനെ സ്വാധീനിക്കുന്നില്ല, അവൻ ഇച്ഛാപൂർണം എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പം നാം സഞ്ചരിക്കുന്ന പാതയിൽ നാം ഇച്ഛാപൂർണമാണോ രാഗത്തിൻ്റെ സഹായത്തോടു കൂടിയാണോ സഞ്ചരിക്കുന്നതെന്ന് അനുസന്ധാനം ചെയ്യാനുള്ള ദിവസമായിട്ട് ഈ രണ്ടാമത്തെ ദിവസം മാറട്ടെ. ഒരു ടെയ്ലൻഡും ഉണ്ട്, ഒരു പോസ്റ്റ് ക്രെഡിറ്റും ഉണ്ട്. സിനിമയിൽ അങ്ങനെയാണല്ലോ, വിജി തമ്പി സാറിലുണ്ട് പറയാം. ഇപ്പോൾ സിനിമയ്ക്ക് ടെയ്ലൻഡും ഉണ്ട്, പോസ്റ്റ് ക്രെഡിറ്റും ഉണ്ട്. ടെയ്ലൻഡ് വാട്ട് ഹാപ്പൺ ടു മന്മത എന്നുള്ളതാണ്, അല്ല ചില ആൾക്കാരുണ്ടാവും ഇതിൻ്റെ അകത്തില്ലേ, അപ്പോൾ കാമദേവൻ എന്ത് പറ്റി, അയാളെ കത്തിച്ച് കളഞ്ഞില്ലേ, അയാൾ പാവം നല്ലൊരു സഹായത്തിന് പോയതല്ലേ, എന്നിട്ട് എന്നാലും എൻ്റെ കൃഷ്ണൻകുട്ടി ആരെ എങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറയുന്നില്ല. അതുപോലെ പാവം ഒരു സഹായത്തിന് പോയ ഒരാൾക്ക് ഈ അവസ്ഥ വന്നു പോയല്ലോ എന്നുള്ള വിഷമം നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ കാമദേവൻ അങ്ങനെ അവസ്ഥ വന്നില്ല കേട്ടോ. സൗന്ദര്യലഹരിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ധനും മൗർമിയും ശ്ലോകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് കാമദേവന് സംഭവിച്ചത്. അനങ്കനായിപ്പോയി, കാണാത്ത രൂപമായിപ്പോയി, ശരീരമുള്ളവൻ ശരീരമില്ലാത്തവനായിപ്പോയി, അനങ്കനായിപ്പോയി. പക്ഷെ പേര് മന്മഥൻ എന്നാണ്, മനസ്സിനെ മതിക്കുന്നവൻ എന്നാണ്. അവന് നല്ലൊരു ശരീരമില്ല, ശരീരമേ ഇല്ല, ശിവൻ കത്തിച്ചു കളഞ്ഞു. അവന് തേരുണ്ടോ, ഇല്ല, വസന്ത അല്ലെ കാറ്റ് മന്ദമാരുതനാണ് തേര്, വസന്താണ് മന്ത്രി, ഒക്കെ അബ്സ്ട്രാക്റ്റാണ്. കയ്യിലുള്ളതാട്ടെ പുഷ്പബാണമാണ്, പുഷ്പബാണം. ഞാണെന്താണ് അതിൻ്റെ, ഞാണ് തേനീച്ചകളാണ് പോലും. തേനീച്ചൻ്റെ ഞാണ് എങ്ങനെയാണ് വലിക്കുക, പൂക്കളൊക്കെ മലരമ്പുകളാണ്. എന്തെങ്കിലും ഒരു കപ്പാസിറ്റി ഉണ്ടോ അയാൾക്ക്, സ്വന്തമായിട്ടൊരു ശരീരമില്ല, നല്ലൊരു വാഹനമില്ല, അതായത് ശക്തിയുള്ളൊരു വാഹനമില്ല, കാറ്റാണ് പോലും മന്ത്രി. സങ്കല്പാലോചിച്ച് നോക്ക്, കാറ്റാണ് മന്ത്രി,
ശരീരമില്ല, നല്ലൊരു അസ്ത്രമില്ല, നല്ലൊരു വില്ലില്ല, ഞാനില്ല, പരിതാപകരം എന്നാണ് പറയുക. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയോ, പരാശക്തിയുടെ കൃപ ആ കാമദേവൻ്റെ മേലെ വീണ പോലെ ആരെ മേലും വന്ന് വീണിട്ടില്ല. കാരണം ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ ഒരൊറ്റ നോട്ടത്തിൽ നിർത്താൻ പറ്റുന്ന ഒരേ ഒരാൾ കാമദേവൻ മാത്രമാണ്. ബ്രഹ്മാവ് മുതൽ പുൽക്കടി വരെ പരാശക്തിൻ്റെ ഒരൊറ്റ കൃപയോടെയുള്ള നോട്ടം കൊണ്ട്, പരാശക്തിയുടെ ഒറ്റ കൃപയോടെയുള്ള നോട്ടം കൊണ്ട് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ കാമന് അധീതൻ, എന്താണ്, അധീനപ്പെട്ടിരിക്കുന്നു. കാമന് അധീനപ്പെട്ടിരിക്കുന്നു, നോട്ട് ഓൺ ഹിസ് മെറിറ്റ് ബട്ട് ഓൺ ഹെർ ഗ്രേസ്. അയാളുടെ മെറിറ്റിലല്ല, അവളുടെ കൃപാകടാക്ഷം കൊണ്ട്. അതുകൊണ്ട് ഇച്ഛയെ വർദ്ധിപ്പിക്കാൻ തീർച്ചയായും നമുക്ക് അവളുടെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ. ഇനി പോസ്റ്റ് ക്രെഡിറ്റ്. പോസ്റ്റ് ക്രെഡിറ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ദേവതയുടെ കാര്യം പറയാൻ വരുമ്പോൾ ചില ദേവതയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവും. ബ്രഹ്മചാരിണിയുടെ ലക്ഷണം ഈഗോലെസ്നെസ്സാണ്. അഹങ്കാരത്തിൻ്റെ സർവ ഭാവങ്ങളെയും തച്ചുടയ്ക്കുന്നതാണ് ബ്രഹ്മചാരിണിയുടെ ഭാവം. ഞാനിവിടെ പ്രഭാഷണത്തിന് വന്നപ്പോൾ ഞാനൊരു അരപ്പേജ് എൻ്റെ വിശേഷണങ്ങളൊക്കെ എഴുതി കൊടുത്തു. പക്ഷേ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ ഷോളിട്ട സമയത്ത് വേറെ ആരെയോ ഒരു പേരിലുള്ള ഷോളാണ് ഞാൻ ധരിച്ചത്. ഞാൻ കുറേ തവണ വിചാരിച്ചു ഇത് ആരെ പേരിലാണ് ഇരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മനോഹരമായിട്ട് എൻ്റെ പേര്, അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ആർ രാമാനുജൻ എന്ന് വിളിക്കും, ഞാനിപ്പോൾ ഇങ്ങനെ എണീറ്റ് വെക്കും, ഇപ്പം എൻ്റെ മേലെങ്ങനെ ആട ചാർത്തും എന്നൊക്കെ ഞാൻ വിചാരിച്ച് നിൽക്കുന്ന മൊമെൻറ്റിലാണ് ആ അഹന്തയുടെ തലയ്ക്ക് ഒരൊറ്റ അടിയാണ് ബ്രഹ്മചാരിണി. അപ്പം എനിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. അത് ആ ദേവതയുടെ ലക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റിപ്പോയതല്ല, അത് ബ്രഹ്മചാരിണി. എനിക്ക് എന്തെങ്കിലും ഒരു അഹന്ത ഉണ്ടായിരുന്നെങ്കിൽ ആ അഹന്ത തീർത്തിട്ട് മതിയടാ ഈയോടെ വർത്തമാനം പറയാൻ എന്ന് പറഞ്ഞതാണ്. എന്തായാലും വളരെ സന്തോഷം.